बंगाल में पंचायत के चुनाव हुए सैकड़ों लोग मारे गए जो जीतकर आ गए उनके घर जला दिए गए जो जीत कर के आए उनको झारखंड या अन्य राज्यों में जाकर के तीन तीन चार चार महीने मुंह छुपा के रहना पड़ा उनका गुना यही था वो जीत कर के आए थे उस समय ये लोकतंत्र की बातें करने वाले लोग न्यूट्रल चुप रहे नमस्कार हम द राइट साइड एफ रहे फिकारणा രാജ്യത്തെങ്ങുമില്ലാത്ത തരം സംഭവ വികാസങ്ങൾക്കാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത് അസാധാരണമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം ആദ്യമായി പത്തൊൻപത് മണിക്കൂർ മുമ്പ് നിർത്താൻ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു ദേശീയ രാഷ്ട്രീയം ഒന്നാകെ പശ്ചിമബംഗാളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ബി ജെ പിയും മമതയും തമ്മിലുള്ള പോരാട്ടം തെരുവിൽ പരിധി കടന്ന് ആഞ്ഞടിക്കുന്നു വോട്ടെടുപ്പ് നടന്ന ആറു ഘട്ടങ്ങളിലും സംഘർഷപൂരമായിരുന്നു ബംഗാളിൽ സ്ഥാനാർത്ഥികളെ പിടിച്ച് സ്ഥാനാർത്ഥികളെ പിടിച്ച് ഇറക്കി മർദ്ദിച്ച് പരിധി വിട്ടുള്ള കളിക്ക് തൃണമൂൽ തയ്യാറായി അമിത്ഷായെയും മോദിയെയും ബംഗാളിന്റെ മണ്ണിൽ കാല് തൊടിയിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ദീദി അതിന് പല മാർഗങ്ങൾ പയറ്റി ദീദിയുടെ വെല്ലുവിളി മറികടന്ന് അമിത്ഷാ നടത്തിയ റോഡ് ഷോ ആകട്ടെ സംഘർഷത്തിൽ കലാശിച്ചു ബംഗാളിൽ അരാജകത്വം നടമാടുകയാണെന്നാണ് മോദി പറയുന്നത് മമതയെ വെല്ലുവിളിക്കാൻ രംഗത്തുള്ളത് ബി മാത്രം മത്സരവും തല്ലും ബി ജെ തൃണമൂൽ പ്രവർത്തകർ തമ്മിൽ മുപ്പത്തിനാല് വർഷം സംസ്ഥാനം ഭരിച്ച സി പി എം ചിത്രത്തിലില്ല കോൺഗ്രസിന്റെ പൊടി പോലുമില്ല കസ്റ്റഡിയിലെടുത്ത ബി ജെ പി നേതാവിനെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ട പോലും വെല്ലുവിളിച്ചാണ് ബംഗാളിൽ മമതയുടെ നീക്കങ്ങൾ റൈറ്റ് സൈഡ് ചർച്ച ചെയ്യുന്നു ബംഗാളിൽ നടക്കുന്നത് മമതാ രാജോ റൈറ്റ് സൈഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനപ്പെട്ട അതിഥികൾ ചേരുന്നു ചർച്ചയിൽ ഒ എം ഷാലിന ബി ജെ പിയുടെ പ്രതിനിധി കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ജി വി ഹരി കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്ത് നിന്നും എ സജീവൻ മാധ്യമ പ്രവർത്തകൻ കോഴിക്കോട്ടു നിന്നും റെജി ലൂക്കോസ് ഇടത് നിരീക്ഷകൻ തിരുവനന്തപുരത്ത് നിന്നും ഒപ്പം ജി ദേവരാജൻ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് അദ്ദേഹം ടെലിഫോണിൽ ചേരും മുഹമ്മദ് റിയാസ് സി പി എം നേതാവ് ചേരും വി ശിവദാസൻ തൃണമൂൽ കോൺഗ്രസിന്റെ പശ്ചിമബംഗാളിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മലയാളിയാണ് അദ്ദേഹവും ചേരും ടെലിഫോൺ ലൈനിൽ റൈറ്റ് സൈഡിൽ ചർച്ച ആരംഭിക്കുകയാണ് ഒ എം ശാലിന ബി ജെ പി നേതാവ് കൊച്ചിയിൽ നിന്നും ജി വി ഹാരി കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്തു നിന്നും മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ കോഴിക്കോട്ടും ചേരുന്നു ഒപ്പം റജി ലോക്കോസ് ഇടതുരീക്ഷകൻ നിന്നും ചേരുന്നു മറ്റു ചില പ്രമുഖരെ ഞങ്ങൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ശ്രീമതി ഒ എം ശാലിന പശ്ചിമബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത് സംസ്ഥാനത്ത് രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന ബി ജെ പിക്ക് മറ്റെങ്ങും അഭിമുഖീകരിക്കേണ്ടി വരാത്ത തരത്തിലുള്ള പ്രതിസന്ധി സംഘർഷത്തിലൂടെ ആയാലും മറ്റു കാര്യങ്ങളിലൂടെ ആയാലും മമതയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ദേശീയ പ്രസിഡന്റിനു പോലും അവിടെ സമാധാനപരമായി പ്രചരണം നടത്താനോ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനോ സാധിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസാധാരണമാ വിധം ഇടപെടുന്ന ഒരു പശ്ചാത്തലവും അവിടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു ഷാലിനി എങ്ങനെയാണ് ചിന്തിക്കുന്നത് ബംഗാളിലെ വിഷയങ്ങളെപ്പറ്റി വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ മറ്റെവിടെയും ഇല്ലാത്ത തരത്തിൽ ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത തരത്തിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരവാദികൾ ആരാണെന്നുള്ള സ്പഷ്ടമല്ലേ അത് തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് കാരണം തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ് ഭരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ അവിടെ വേറെ ആരുമില്ല തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അടക്കം വളരെ ഭീകരമായിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലുകൾ നടത്തുമ്പം അത്തരം ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക നമുക്ക് തന്നെ ഇതുതന്നെ അറിയാലോ യോഗി ആദിത്യനാഥിന്റെ പെർമിഷൻ റാലി നടത്താനുള്ള പെർമിഷൻ അവിടെ റദ്ദാക്കി സ്മൃതി ഇറാനിയുടെ റദ്ദാക്കി അമിത്ഷായ്ക്ക് പോലും പെർമിഷൻ കൊടുത്തില്ല അമിത്ഷായുടെ റാലിയിൽ റോഡ് ഷോയിൽ അവിടെ വിദ്യാസാഗർ കോളേജിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുള്ള കുട്ടികളാണ് കല്ലെറിയുന്നത് അപ്പം അങ്ങനെയാണ് അക്രമ സംഭവങ്ങൾ തുടങ്ങുന്നത് അപ്പം ഇവിങ്ങനെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ഭരണ കേന്ദ്രത്തിൽ ബാക്കിയുള്ള ആർക്കും മറ്റൊരു പ്രതിപക്ഷ പാർട്ടികൾക്കും ജീവിക്കാനോ പ്രവർത്തിക്കാനോ അനുവദിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് അത് മമതാ ബാനർജി ഒരുപക്ഷേ ഡ ഡൽഹിയിലേക്കുള്ള അവരുടെ മാർഗം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കാം പക്ഷെ പരാജയപ്പെടുത്തുന്നത് ജനാധിപത്യമാണ് പരാജയപ്പെടുന്നത് ഇവിടുത്തെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് അപ്പൊ അത് അനുവദിച്ചു കൊടുത്തുകൂടാ എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള റാലികൾ നടത്താനുള്ള ഇലക്ഷനിൽ പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം ആ അവകാശം വെസ്റ്റ് ബംഗാളിൽ മാത്രം അത് ഇല്ലായ്മ ചെയ്യുന്നു അത് ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ സ്പഷ്ടത ആ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് എത്രയും ഒന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ പരസ്യ പ്രചാരണം ഒരു ദിവസം മുൻപേ നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടപടി കൂടി ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വെസ്റ്റ് ബംഗാൾ മാറിയിരിക്കുന്നു ആ അക്രമ സംഭവങ്ങളെ കുറച്ച് അപലപിക്കാൻ പോലും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു ഒരു വിഷയം കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും ഒക്കെ അവർ നിശബ്ദരായിട്ട് മൂക്ക് പോലെ ഇത് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെതിരെ പ്രതികരിക്കുന്നത് കാരണം പ്രതികരിക്കാൻ പോലും ഭയമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ പോയിരിക്കുന്നു വെസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ ശോചനീയമാണ് ആ ശോചനീയ അവസ്ഥയിൽ നിന്നും വെസ്റ്റ് ബംഗാളിന് ഒരു മോചനം അത് തന്നെയാണ് ആവശ്യം കഴിഞ്ഞ ആറ് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടന്നു ഈ ആറ് ഘട്ടങ്ങളിലും വെസ്റ്റ് ബംഗാളിൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വെസ്റ്റ് ബംഗാളിലെ ജനം അത് തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതീക്ഷ നമുക്കറിയാം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് യു അടക്കം സീറ്റുകൾ കുറയുമെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ സംബന്ധിക്കുന്ന സാഹചര്യമുണ്ട് യുപിയും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള സ്ഥലമാണ് പശ്ചിമബംഗാൾ അവിടെ ബി ജെ പി ഇരുപത്തിമൂന്ന് സീറ്റ് വരെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ബി ജെ പിക്ക് ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകുന്നു കഴിഞ്ഞ പതിനാറ് ശതമാനം വോട്ട് ഷെയറിലെ കാര്യങ്ങൾ എത്തുന്നു ഇത്തവണ സി പി എം പ്രവർത്തകർ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യും തൃണമൂലിനെ ചെറുക്കാൻ എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വാർത്തകളും ഒക്കെ അവിടെ നിന്ന് വരുന്നു ബി ജെ പിയുടെ ഈ വളർച്ച മമത ഭയക്കുന്നുണ്ടോ ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ ഇതിനെ മമത എതിർക്കുന്നത് ബി ഉണ്ടാകുന്ന ഈ വളർച്ച കാരണമാണോ സ്വാഭാവികമാണല്ലോ കാരണം ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തിഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ വളരെ കാര്യമായിട്ടുള്ള വോട്ട് ഷെയറിൽ വ്യത്യാസം വന്നു അതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ടിൽ ലോക്സ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്ന സമയത്ത് അന്നും വളരെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒക്കെ വളരെ ദൂരം പിന്തള്ളി ബി ജെ പി ആണ് അവിടെ ചില സീറ്റുകൾ പിടി പിടിച്ചത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിന് ഒരു ത്രെട്ടായിട്ട് മാറിയിരിക്കുന്നത് ഭീഷണിയായിട്ട് മാറിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ഏത് വിധേനയും ഈ ഒരു പ്രക്രിയയിൽ നിന്നും മാറ്റി നിർത്തുക അല്ലെങ്കിൽ വിജയ സാധ്യതയിൽ നിന്നും മാറ്റി നിർത്തുക അത് ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ എന്നുള്ള തരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആ കാഴ്ചകളാണ് നമുക്ക് വെസ്റ്റ് ബംഗാൾ ബംഗാളിൽ കാണാൻ സാധിക്കുന്നത് ഒരു ജനാധിപത്യ മര്യാദ പോലും ഇല്ലാതെ മുഖ്യമന്ത്രി നേരിട്ട് ഒരു ഒരു ജയ് ശ്രീറാം എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിന്നെയൊക്കെ കണ്ടോളാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് മമതാ ബാനർജിയിൽ കാണാൻ സാധിക്കുന്നത് ത്തിലുള്ള നീക്കങ്ങൾ എങ്ങോട്ടാണ് ജനാധിപത്യത്തെ കൊണ്ടുപോവുക എങ്ങോട്ടാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെ കൊണ്ടുപോകുക നമ്മൾ കാണണം ഇവിടെ ഇപ്പം നമുക്ക് കോൺഗ്രസ് വളരെയധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവിടെ യോജിച്ച് പോകാൻ വേണ്ടി ഇലക്ഷൻ സമയത്ത് പക്ഷെ അതിലൊന്നും മുതിരാതെ സ്വന്തം കാര്യത്തിൽ അല്ലെങ്കിൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മമതാ ബാനർജി മുന്നോട്ട് പോകുകയാണ് ഉണ്ടായത് ഇന്നും നടന്ന അക്രമ സംഭവങ്ങൾ അതുകൂടാതെ കഴിഞ്ഞ ആറ് ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ ആറ് ഘട്ടങ്ങളിലും വെസ്റ്റ് ബംഗാളിൽ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ാണ് അവരുടെ ഭയം എന്താണ് ഈ നാല്പത്തിരണ്ട് സീറ്റുകൾ ഉള്ള തൃണമൂൽ കോൺഗ്രസ് ഉള്ള നാല്പത്തിരണ്ട് സീറ്റുകൾ ഉള്ള ഒരു സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് സീറ്റുകൾ നേടണം എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഞങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി അവകാശവുമാണ് ആ അവകാശത്തെ അവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിയും കൊന്നും കൊലവിളിച്ചും ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും നാമാവശേഷമാക്കാനുള്ള ഒരു ശ്രമമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് എതിർക്കേണ്ടതാണ് അതിനെതിരെ നടപടി ഉണ്ടാകേണ്ടതാണ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുണ്ടായത് എന്ന് ഞങ്ങൾ വൈസ് പ്രസിഡന്റ് പോയി കണ്ട് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് പോലും ഉണ്ട് ശ്രീ സജീവൻ ഇവിടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന രീതിയിൽ പ്രിയങ്ക ശർമ്മ എന്ന ബിജെപി മഹിളാമോർച്ച നേതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് സുപ്രീം കോടതി ഇടപെട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം അപ്പോഴും മമതാ ബാനർജിന് തയ്യാറാകുന്നില്ല പിന്നീട് ഈ ആറു ഘട്ടത്തിലുമുണ്ടായ അക്രമ സംഭവങ്ങൾ അതിൽ തൃണമൂൽ പ്രവർത്തകർക്ക് വലിയ പങ്കുണ്ടായിരുന്നു ബി ജെ പി പ്രവർത്തകർ ഒപ്പം നിന്ന് അടിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷെ തുടക്കമിട്ടത് തൃണമൂലായിരുന്നു അമിത്ഷായുടെ റാലിയിൽ പോലും കല്ലെറിയുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി ഇത്രത്തോളം ഒരു മുഖ്യമന്ത്രി അധപ്പതിക്കുന്ന ഏത് സാഹചര്യത്തിലാണ് ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു എന്ന രീതിയിൽ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത് എന്തു ലക്ഷ്യം വെച്ചായിരിക്കും മമത ഇത്തരത്തിലൊരു തീക്കളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പശ്ചിമബംഗാൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇപ്രാവശ്യത്തെ പ്രഖ്യാപിത ലക്ഷ്യം അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പൂർണ്ണമായിട്ടുള്ള പരാജയത്തിലെ കാര്യങ്ങൾ പോകും ആ പശ്ചിമബംഗാൾ പിടിച്ചെടുക്കാൻ വേണ്ടി ബി ശ്രമിക്കുന്നത് നമുക്കറിയാവുന്ന ഇതേപോലെ മതാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അവിടെ വർഗീയമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലൂടെ പ പരമാവധി ഹിന്ദു വോട്ടുകൾ നേടിക്കൊണ്ട് അവിടെ പശ്ചിമബംഗാൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബേസ് മാസ്ക് ബേയ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഹിന്ദു വോട്ടുകളല്ല പരമാവധി മുസ്ലിം വോട്ടുകളാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആ അതിനെ ഒതുങ്ങുമ്പോൾ അത് മൊത്തമായിട്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി തങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടി മൂന്ന് പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള പശ്ചിമബംഗാ ബി ജെ പിക്ക് ബി ജെ പി ആണ് എന്നുള്ള തോന്നൽ മമതാ ബാനർജിക്കുണ്ട് ആ അതുകൊണ്ട് തന്നെ അത് വിട്ടുകൊടുക്കാതിരിക്കാൻ ഇപ്പം നമുക്ക് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിന്ദി പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പ്രത്യേകിച്ച് യു പി എൺപത് സീറ്റുള്ള യു പി കൈവിട്ടു പോകുന്നൊരവസ്ഥയാണ് മഹാരാഷ്ട്രയിലും പ്രതീക്ഷ വെക്കാൻ വലിയ സാധ്യത ഒന്നുമില്ല പക്ഷെ എന്നാൽ പോലും ഇവിടെ പശ്ചിമ ബംഗാളിൽ പരമാവധി സീറ്റുകൾ കിട്ടുക അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള സീറ്റ് കൊണ്ട് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അത് അതിനടുത്ത് മറ്റുള്ളവരുടെയൊക്കെ കൂട്ടായ്മയോട് കൂടിയിട്ട് ഭരണം വീണ്ടും തുടരാനുള്ളൊരവസ്ഥ ഉണ്ടാക്കാൻ ബി ജെ പി തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് അരയും തലയും ഉറുക്കിയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശ്രമത്തിനിടയിൽ അതൊരിക്കലും അനുവദിക്കില്ല നമുക്ക് മമതാ ബാനർജിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കറിയാം അവർ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ പോലും ഉണ്ടായിരുന്ന അവരൊരു മറ്റുള്ള നിന്നും വ്യത്യസ്തമായിട്ട് സ്വന്തം നിലയ്ക്ക് ശരിക്കും പറഞ്ഞൊരു ആണത്തോട് കൂടിയിട്ടെന്നോ അല്ലെങ്കിൽ അതിർ കവിഞ്ഞെന്നൊരു നട്ടലിൻ്റെ രീതിയിലൊക്കെ അവർ പലപ്പോഴും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തതാണ് അവർ അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് സി പി എമ്മിന് വലിയ വലിയ തിരിച്ചടി ഉണ്ടാവുകയും അവർ ഏറ്റവും കടുത്ത ശത്രുവായിട്ട് സി പി എമ്മിനെ മാറ്റി കോൺഗ്രസിനെ മാറ്റി അങ്ങനെ ഞാൻ മാത്രമല്ല അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ആളുകൾ മാത്രം എന്നുള്ള ഒരു മനോഭാവം അവർക്കുണ്ട് പക്ഷേ അതേ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തവണ ഏറ്റുമുട്ടുന്നത് രണ്ട് തരത്തിലൊരു സാമുദായികമായിട്ടുള്ള വിഭജനത്തിൻ്റെ പ്രശ്നത്തിലേക്കാണ് പശ്ചിമബംഗാൾ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇത്തവണ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പതനമായിരിക്കും അതിൻ്റെ ഫലം എന്ന അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് എല്ലാ തരത്തിലും അതിനെ ഒരു ജനാധിപത്യ ഒരു വേണമെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് പോലും ഇത്തരത്തിൽ പോരാടാൻ വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ മമതാ ബാനർജിയെ അതിന് പ്രേരിപ്പിക്കുന്നത് അവരെല്ലാം ഒരു തരത്തിലും അവർ ആ രീതി അനുസരിച്ച് അവർ വിട്ടുവീഴ്ചയില്ല ഇപ്പം പ്രധാനമന്ത്രിയോട് വെല്ലുവിളിക്കുന്നത് പോലത്തെ ഏത് കാര്യത്തെയും അവർക്ക് വെല്ലുവിളിക്കാൻ ഒരു പ്രയാസവുമില്ല അതവർ പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു കാര്യമുള്ളത് ഒരു ഒരു പക്ഷം മാത്രമാണ് മമതാ ബാനർജി ചെയ്യുന്ന മാത്രമാണ് തെറ്റെങ്കിൽ ഇത്തവണ ഈ ഈ അക്രമം ഉണ്ടാകുന്ന അവരുടെ ഭാഗത്തു നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണെങ്കിൽ ഇപ്പം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കില്ല വളരെ അസാധാരണമായ തീരുമാനം പത്തൊൻപത് മണിക്കൂർ മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള രീതിയിലേക്ക് ഭരണഘടനാപരമായി തന്നെ ഉപ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തിരിക്കുന്നു ശ്രീ ജി വി ഹരി ഇവിടെ കോൺഗ്രസിന്റെ റോൾ എന്താണ് മമത ഇത്രത്തോളം അക്രമ സംഭവങ്ങൾ മമതയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ അഴിച്ചുപുറ്റിട്ടും നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളാരും ഇക്കാര്യം മിണ്ടുന്നില്ല ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന സംവിധാനങ്ങൾ അവിടെ മമതയുടെ പിന്തുണയൊക്കെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ രൂപീകരണത്തിലടക്കം അതായിരിക്കുമോ നിങ്ങളുടെ മൌനത്തിന് കാരണം ജനാധിപത്യ ധ്വംസനം തുടർച്ചയായി കഴിഞ്ഞ ആറു ഘട്ടങ്ങളിലും പശ്ചിമബംഗാൾ ഉണ്ടായിട്ടും പ്രമുഖ കക്ഷിയായ കോൺഗ്രസിന്റെ മൗനം അതിനെ പ്രധാനമന്ത്രി രാവിലെ വിമർശിക്കുകയും ചെയ്തു ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറകളുണ്ട് ബി ജെ പി അർഹിക്കുന്ന ആ തരത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വെസ്റ്റ് ബംഗാളിൽ പശ്ചിമബംഗാളിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവരെ ഈ പറയുന്നത് കേട്ടൊന്നും ഇത്രയും നിരുപദ്രവകരമായി രാജ്യത്ത് കഴിഞ്ഞ ആറ് ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ വളരെ ശാന്തമായി എല്ലാവരെയും സമാധാനത്തോടുകൂടി കണ്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ബി ജെ പി ഇവിടെ ശാലീനെ പറഞ്ഞപ്പം കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയത് നോക്കൂ നമുക്ക് ഇവിടെ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഇവിടെ നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഈ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ എങ്ങനെ ഓരോ സീറ്റും ഉറപ്പിക്കാം എന്നാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം അവർക്ക് നന്നായിട്ടറിയാം കാരണം ഇപ്പോൾ അവർക്ക് ഈ ആറ് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് പുറത്തു വരുന്ന അവർക്ക് ലഭിക്കുന്ന ആയിട്ടുള്ള അവരുടെ അറിവ് അവർക്ക് ലഭിക്കുന്ന അവരുടെ ഫീഡ്ബാക്ക്സ് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ശരി ബൂത്ത് പിടിച്ചിട്ടാണെങ്കിലും ശരി അവിടെ ഈ ബി ജെ പി അവിടെ നിന്നുള്ള പരമാവധി സീറ്റുകൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറ്റിയിരിക്കുന്നു ഇവിടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലുള്ള നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെ ബംഗാളികൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായിട്ടുള്ള ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രതിമയെപ്പോലും അടിച്ചു തകർത്തുകൊണ്ട് അവിടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുകയാണ് ബി ജെ പിയും അവരുടെ നേതാക്കന്മാരും എന്നിട്ട് ഈ ഇവിടെ മമതാ ബാനർജിയെ ബാനർജിയെപ്പോലുള്ള ആളുകളെ അതിനെതിരെ ശക്തമായി അതേ നാണയത്തിൽ ഉത്തരം പറയുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കപ്പാസിറ്റി ഉള്ള അവിടുത്തെ മുഖ്യമന്ത്രിയെ മാത്രം അവർ പറയുന്നു അവർ കുറ്റം പറയുന്നു ഇതെന്ത് ഞായാണുള്ളതിനകത്ത് നോക്കൂ ഈശ്വര വിദ്യ ഈശ്വരേന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഇവിടെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ബി ജെ പിക്കാർ തകർത്താൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് സീറ്റ് എന്ന് പറഞ്ഞ് ഒരു സീറ്റ് കിട്ടാൻ പോകുന്നില്ല നാൽപ്പത്തിരണ്ട് സീറ്റുകളുള്ള വെസ്റ്റ് ബംഗാളിൽ ഈ പറയുന്ന ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ തന്നെ ഇവർക്ക് ഒരുപാട് ഉത്തരം പറയേണ്ടി വരും ഒന്ന് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആറ് ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള സകല ആർ എസ്സുകാരും അവിടുത്തെ വലിയ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി റൂമെടുത്ത് മുറിയെടുത്ത് പൈസ എടുക്കി അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ സുരേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ പത്തനംതിട്ടയിൽ കേരളത്തിലുള്ളയും അതോടൊപ്പം തന്നെ പല അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആർ എസ് എസ് ഇവിടെ വന്ന് ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ പ്രവേശിച്ചു അവിടെ അതിൻ്റെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അവിടുത്തെ കളക്ടർ പ്രഖ്യാപിച്ചു പത്തനംതിട്ടക്കാരല്ലാത്തവരെല്ലാവരും പുറത്തു പോണമെന്ന് പറഞ്ഞു ഒരു ഒറ്റ ഒരുത്തലുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എന്ന അവസ്ഥയാണ്

സി പി എമ്മും സി പി എം നേതാക്കളും സി പി എം പ്രവർത്തകരും കോൺഗ്രസും ഒക്കെ ഇപ്പോൾ ബി ജെ പി കാരുടെ പുറകെയാണെന്നാണ് പറയുന്നത് പശ്ചിമബംഗാളിൽ അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പിക്ക് മാത്രമേ ആവുന്നുള്ളൂ മമതയെ വെല്ലുവിളിച്ച് അവിടെ റാലി നടത്തുന്നതും ഹെലികോപ്റ്റർ പോലും നിഷേധിച്ചിട്ടും അവിടെ ഇറങ്ങി പ്രചരണം നടത്തുന്നതുമൊക്കെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ മമതയെ നിങ്ങളെ വെല്ലുവിളിച്ച് പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച മമതയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനും സാധിക്കുന്നില്ല ഇപ്പോൾ ആ മൗനവും ഈ പറഞ്ഞതുപോലെ മമതയുടെ അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തുന്നതുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ല ഞങ്ങളുടെ പാർട്ടി വിട്ട് മമതാ ബാനർജി മറ്റൊരു പാർട്ടി രൂപീകരിച്ചതുകൊണ്ട് മാത്രം അവർ നമ്മുടെ ശത്രുവാകുന്നില്ല നോക്കൂ അവരൊരു വർഗീയ പാർട്ടിയല്ല നടത്തുന്നത് അവർ ഈ വൈ എ പിയെ പോലെ രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടല്ല മമതാ ബാനർജി മുന്നോട്ട് പോയിട്ടുണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാജ്യത്തെ ഏത് വർഗീയ പാർട്ടി അല്ലാത്ത പാർട്ടികൾ ഞങ്ങളെ പിന്തുണച്ചാലും അവരെ സഹായിക്കാനും തിരിച്ച് സഹായിക്കാനുള്ള ഒരു മനോഭാവം ഞങ്ങൾ കാണിക്കും ഞങ്ങൾ നേരത്തെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയെ മാത്രമല്ല ഈ രാജ്യത്തെക്കുറിച്ചും ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ ഈ രാജ്യത്തിൽ ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന ഓരോ പൗരന്മാരും ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വളരെ സീരിയസ് ആയി കാണേണ്ട ആളുകളാണ് അങ്ങനെ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ ഞാനടക്കമുള്ള ആളുകൾ കോൺഗ്രസുകാരടക്കം അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബംഗാളിൽ നാൽപ്പത്തി സീറ്റുകളിൽ കഴിയുന്നത്ര സീറ്റുകൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ തൃണമൂൽ കോൺഗ്രസിനെ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ അതുകൊണ്ട് സ്വാഭാവികമായും ഈ തരത്തിലെ ബി ജെ പിയോട് നിൽക്കാൻ കഴിയുള്ളൂ കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് എന്താ ആദ്യത്തെ ഏറ്റവും അവസാനമായി പറഞ്ഞത് െ പച്ച വർഗീയത പറയല്ലേ ഈ പച്ച വർഗീയത പറഞ്ഞിട്ട് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുന്നത് അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ഇടപെടുന്നില്ല എന്ന ഞങ്ങളുടെ പരാതി ശരിയാണ് എന്ന് ഈ അവസാന ഘട്ടത്തിൽ തെളിയിച്ചിരിക്കുന്നു എന്തിനാണ് ബി ജെ പിക്ക് അനുകൂലമായി രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനം ഇത്തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി എന്തിന് പ്രവർത്തിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് ഒരു ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഒരു ദിവസം മുന്നേ ാണ് ഇപ്പോൾ ശിവദാസൻ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് പശ്ചിമബംഗാളിൽ നിന്നും ചേരുന്നു ടെലിഫോൺ ലൈനിൽ ശ്രീ ശിവദാസൻ നേരത്തെ ബിജെപിയുടെ പ്രതിനിധി ശ്രീമതി ഒ എം ശൈല പറഞ്ഞതുപോലെ ബിജെപിയുടെ വലിയൊരു മുന്നേറ്റം അവിടെ ഭയക്കുന്നുണ്ടോ തൃണമൂൽ കോൺഗ്രസ് അതുകൊണ്ടാണോ ഇത്തരം അത്തരത്തിലധികം അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേർന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മമത നടപടികൾ ഇത് കേരളത്തില് ഇരുന്ന് ബി ജെ പിയുടെ ലീഡർഷിപ്പ് കേരളത്തിലെ പേപ്പറിൽ അച്ചടിക്കുന്ന വാർത്തയാണ് ഞാൻ ബംഗാളിലെ ബംഗാളിൽ ഞാൻ ബംഗാളിൽ രാഷ്ട്രീയം ചെയ്യാനാണ് ഞാൻ ബംഗാളിലെ ഡിസ്ട്രിക്ടി പ്രസിഡന്റ് ആണ് ഞാൻ പശ്ചിമബർദ്ധവാൻ ഡിസ്ട്രിക്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഞാൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റാണ് സ്റ്റേറ്റ് തൃണമൂൽ കോൺഗ്രസ് കോർ കമ്മിറ്റി മെമ്പർ ഞാൻ അവിടുത്തെ ഞാൻ അറിയണ പോലെ ഇവിടെ കേരളത്തിലിരിക്കുന്ന ബംഗാളില് ബംഗാളിൽ എന്താ നടക്കണ കേരളത്തിലിരിക്കുന്ന ബി ജെ പിക്കാരോ സി പി എമ്മുകാരോ കോൺഗ്രസുകാർക്കോ ഒന്നും അറിയില്ലല്ലോ ഞങ്ങൾ നാൽപ്പത്തിരണ്ട് സീറ്റില് ഇലക്ഷൻ നടക്കുന്നുണ്ട് ഈ നാൽപ്പത്തിരണ്ട് സീറ്റിലും നാൽപ്പത്തിരണ്ട് സീറ്റും തിരുമൂൽ കോൺഗ്രസ് ജയിക്കും രണ്ട് സീറ്റ് കോൺഗ്രസിന് ഉണ്ടായിരുന്നു മൂന്ന് സീറ്റ് രണ്ട് സീറ്റ് ബി ജെ പി ബി ജെ പിക്ക് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു രണ്ട് സീറ്റ് സി പി എമ്മിന് ഉണ്ടായിരുന്നു അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ ഈ ഇലക്ഷനില് ഈ പത്തൊമ്പാം തീയതി ലാസ്റ്റ് എലക്ഷൻ നടക്കണോ ഇരുപത്തി മൂന്നാം തീയതി വോട്ടെടുപ്പ് ഉണ്ടാവും ഇരുപത്തി മൂന്നാം തീയതി വോട്ടെടുപ്പിൽ നോക്കുക മുപ്പത്തിനാല് സീറ്റ് വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് സിറ്റിംഗ് ഉണ്ടായിരുന്നു ഈ മുപ്പത്തിനാല് സിറ്റിംഗ് ഓവർടേക്ക് ചെയ്ത് പുറത്തു വരുന്ന വാർത്തകൾ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിലടക്കം പ്രചരിക്കുന്ന കാര്യങ്ങൾ അവിടെ കടുത്ത ജനാധിപത്യ ലംഘനം ഉണ്ടാകുന്നു മമതാ ബാനർജിയുടെ നിന്ന് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും പത്തൊൻപത് മണിക്കൂർ മുൻപ് അവസാനിപ്പിക്കേണ്ടി വരുന്ന തരത്തിലുള്ള അസാധാരണമായ നടപടി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് എല്ലാ ഘട്ടങ്ങളിലും അക്രമമുണ്ടായ ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമബംഗാൾ അവിടെ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആണ് അവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് എലക്ഷൻ ഈ ഇലക്ഷൻ നടത്തുന്ന ആരാണ് എലക്ഷൻ കമ്മീഷൻ എലക്ഷൻ കമ്മീഷന്റെ അണ്ടറിലെ ഇലക്ഷൻ ഹൺഡ്രഡ് പെർസെന്റ് ബൂത്തില് സെൻട്രൽ ഫോഴ്സ് ഓരോ ബൂത്തിലും നന്നാല് സെൻട്രൽ ഫോഴ്സ് ഉണ്ട് ഓരോ ബൂത്തിലും കേരളത്തിൽ നടന്ന എലക്ഷനിൽ സ്റ്റേറ്റ് പോലീസ് ആയിരുന്നു ഒരു സെൻട്രൽ പോലീസ് ആയിരുന്നു വെസ്റ്റ് ബംഗാളിൽ ഒരു സ്റ്റേറ്റ് പോലീസും ഇല്ല എല്ലാ ബൂത്തിലും നന്നാല് സെൻട്രൽ ഫോഴ്സ് ഉണ്ട് ഇതിന്റെ ഇടയിലാണ് ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി വരെ നടന്നുള്ള എലക്ഷൻ ബി ജെ പി അവിടെ ഗുണ്ടായിട്ടം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് തൃണമൂൽ കോൺഗ്രസ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല ഈ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ബി ജെ പി ഇപ്പൊ സ്വപ്നം കാണുകയാണ് ബംഗാളിൽ ബി ജെ പിയുടെ കുറച്ച് നേതാക്കന്മാര് ഇരുപത് സീറ്റ് കിട്ടും ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടും ഇപ്പോഴുള്ള രണ്ട് സീറ്റ് ഉണ്ട് ആ രണ്ട് സീറ്റ് പിടിച്ചു നിർത്താൻ ബി ജെ പി പറ്റുകയില്ല എന്നുള്ള ബി ജെ പിക്ക് ആലോചിക്കണം ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി വരെ നടന്ന എലക്ഷനിൽ സി പി എം ബി ജെ പി കോൺഗ്രസിന്റെ കൂട്ടുകെട്ടാണ് തൃണമൂൽ കോൺഗ്രസിനെ ജിസ്റ്റായിട്ട് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത് അത് നിങ്ങൾ ആലോചിക്കണം സി പി എമ്മിന്റെ നേതാക്കന്മാര് മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നു ജേ മീറ്റിംഗിൽ സീതാറാം യെച്ചൂരി ആ മീറ്റിങ്ങില് എന്റെ ഞാൻ മത്സരിച്ച കഴിഞ്ഞ പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മത്സരിച്ച അസംബ്ലിയിൽ മത്സരിച്ച ജമ്മുഡിയ അസംബ്ലിയിൽ സീതാറാം യെച്ചൂരിയുടെ മീറ്റിംഗ് ജനറൽ സെക്രട്ടറി സി പി എമ്മിന്റെ ഓൾ ഇന്ത്യ സീതാറാം യെച്ചൂരിയുടെ മീറ്റിംഗിൽ ആ മീറ്റിംഗിൽ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ തപ്പോസ്കോപ്പി പറയണോ ഞങ്ങൾക്ക് വോട്ട് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തിരുമൂൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കരുത് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് കൊടുക്കുക ഇന്ന് സി പി എമ്മിന്റെ നിശ്ചയ ലെവലിലുള്ള എല്ലാ വോട്ടർമാരും ഇന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണു അവിടെ തിരുമൂൽ കോൺഗ്രസിനെ തരം താൻ വേണ്ടി നോക്കണു തൃണമൂൽ കോൺഗ്രസിന്റെ മുകളിലൊരു അവപ്രചാരം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു കോൺഗ്രസ് ഞങ്ങൾ വളരെ വളരെ പശ്ചിമ ാണ് ഞങ്ങളോട് അറിയാം സ്ത്രീ ശിവദാസൻ ആണ് സംസാരിച്ചത് ശ്രീ റെജി ലൂക്കോസ് ഈ ശിവദാസൻ പറഞ്ഞു വെച്ചതുപോലെ അവിടെ സി പി എമ്മിന്റെ ഒരു അപജയം ഈ ഘട്ടത്തിൽ അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പല ബൂത്തുകളിലും ആളെ കിട്ടുന്നില്ല ഇരിക്കാൻ എന്ന് പറയപ്പെടുന്നു ഒപ്പം തൃണമൂലിനെ എതിർക്കാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്തോളൂ എന്ന് പറയുന്നു ഒപ്പം പ്രകാശ് കാലാട്ടിനെ പോലുള്ള നേതാവ് ബി ജെ പി പശ്ചിമബംഗാളിൽ നേട്ടമുണ്ടാകുമെന്നും പറഞ്ഞു വെക്കുന്നു ആ ഒരു അവസ്ഥ വന്ന തൃണമൂലിനെ എതിർക്കാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ പശ്ചിമബംഗാളിൽ എന്ന രീതിയാണോ ഇപ്പോൾ അവിടെ ഉള്ളത് എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ ഇക്കാര്യത്തിൽ അതൊക്കെ ഒരു പേരിൽ ബഹുമാനപ്പെട്ട സുഹൃത്ത് ബംഗാളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അതിനുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ചു മുതൽ അഞ്ചും ആറും ഒരു പരിധിവരെ നാലാ ഘട്ടം മുതൽ അഞ്ച് ആറ് ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ അല്ലാത്ത രീതിയിലുള്ള വ്യക്തിഗത്യും അപരിഷ്കൃതമായി വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രചരണങ്ങളിലൂടെ രണ്ട് ഒരു പ്രമുഖ കക്ഷി ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം വളരെ വളരെ നിഷ്പക്ഷമാണ് നമ്മൾ നിരീക്ഷിക്കാണത് നമുക്കെല്ലാം അറിയാം അതായത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ ഈ രാജ്യത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ ും വ്യക്തിപരമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ വളരെ മോശമായ രീതിയിൽ തന്നെ ഇതുപോലെ ഒരു മനോശമാണ് ബഹുമാനപ്പെട്ട മമതാ ബാനർജിയുടെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനവും ഭരണവും മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എന്താണ് മമതാ പിന്നെ ബംഗാളിൽ കാട്ടിക്കൂട്ടുന്നത് മമതാ ബാനർജി ഒരു അബക്കമായ രാഷ്ട്രീയത്തിലൂടെ ഒരു ഏകാധിപതിയെ പോലെയാണ് ബംഗാളി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാനുള്ള ഏതൊരു രാഷ്ട്രീയ കക്ഷിയുടെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗുണ്ടകളെ അഴിച്ചുപൊട്ടുകൊണ്ട് അവിടെ സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെ ഭരണത്തിലേക്ക് അടുക്കാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ പിന്നെ മേൽക്കൈ നേടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുണ്ടായുസത്തിലൂടെ തന്നെ അടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ് മമതയുടെ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്നത് മമതാ ബാനർജിയെക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ സി പി എം അവിടെ ബി ജെ പിയെ പിന്തുണയ്ക്കുക എന്നൊക്കെ പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു വാദമാണ് ഭരിച്ചപ്പോഴും ഇതേ സംഭവവികാസങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു മറ്റൊരാളെ മറ്റൊരു കക്ഷി അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അതിന് അവിടെ നിങ്ങളുടെ ചെയ്തികൾ കൊണ്ട് തന്നെ സി പി എമ്മിന്റെ ചെയ്തികൾ കൊണ്ട് തന്നെ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചടി കൊടുക്കാൻ അവ തയ്യാറായി സി പി എം പ്രവർത്തകരെ അടിച്ചോടിക്കുന്നു അവിടെ ബൂത്തുകളിൽ പോലും ഇരിക്കാൻ ആളില്ല അത് കാലം കാത്തു വെച്ചൊരു മറുപടി അല്ലേ പാർട്ടിക്ക് ഒരിക്കലുമല്ല അങ്ങനെ മുപ്പത്തഞ്ചു വർഷക്കാലം പിന്നെ പശ്ചിമബംഗാളിൽ സി പി എം എന്ന് ജനാധിപത്യ പാർട്ടി അങ്ങനെ ഒരു ഗുണ്ടായിസത്തിലൂടെ അടിച്ചമർത്തലോടുകൂടെയോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെ പശ്ചിമബംഗാളിൽ ഒതുക്കിയെങ്കിൽ എങ്ങനെയാണ് ഈ തൃണൂ തൃണമൂൽ കോൺഗ്രസ് ഒരു ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിൽ വന്നത് അപ്പോൾ വളരെ വ്യക്തമല്ലേ അവിടെ അങ്ങനെ ഒരു അടിച്ചമർത്തലോ ജനാധിപത്യപരമായി വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനമോ സി പി എം നടത്തിയിട്ടില്ല എന്നുള്ളൊരു വളരെ തെളിവല്ലേ ഇപ്പോൾ മമതാ ബാനർജി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അപ്പൊ അതിന് നമ്മളെന്നാ മനസ്സിലാക്കേണ്ടത് മമതാ ബാനർജിയും അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് രണ്ട് സീറ്റിൽ നിന്നും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ജാതിപരമായിട്ടുള്ള കാർഡുകൾ കളിച്ചുകൊണ്ട് മുന്നോട്ട് ായിട്ട് നിലനിൽപ്പിന് രാഷ്ട്രീയം കളിക്കുന്നത് അഞ്ച് ലക്ഷത്തോളം മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ വരത്തരായിട്ടുള്ള അന്യദേശക്കാരെ അവിടുത്തെ തങ്ങൾ പുറത്താക്കും എന്നുള്ള സന്ദേശത്തിലൂടെ നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത് പശ്ചിമ ബംഗാളിൽ ഇവര് ജാതിക്കാട് കളിക്കുന്നു ഹൈന്ദവ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു ഇതല്ല യാഥാർത്ഥ്യം അപ്പൊ ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മറ്റു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും നടത്തുമ്പോൾ അവരെയും കൂടി അടിച്ചമർത്തിക്കൊണ്ട് തന്റെ ഈ ബംഗാളിൽ വീണ്ടും തുടരാൻ രാഷ്ട്രീയമാണ് ശ്രീമതി എം ശാലീന ഉത്തരേന്ത്യയ്ക്ക് പുറത്തേക്ക് വളരാൻ കൊതിക്കുന്ന ബി ജെ പിക്ക് അത് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണാണെന്ന് വിലയിരുത്തലുണ്ട് പശ്ചിമബംഗാൾ എന്ന് പറയുന്നത് പക്ഷേ ഇരുപത്തിമൂന്ന് സീറ്റ് നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ അവിടെ പ്രതീക്ഷിക്കുന്നു അത്രത്തോളം ഒരു തരംഗം ബി ജെ പിക്ക് അനുകൂലമായി സംസ്ഥാനത്തുണ്ടോ പ്രത്യേകിച്ചും മതയെപ്പോലെ ഒരു വടപക്ഷം ഏത് രീതിയിലും ഈ ബി ജെ പിയുടെ വളർച്ച ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലവും സാഹചര്യമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആറ് ഘട്ടങ്ങളിലായി കണ്ടുവരുന്നത് പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു വളർച്ച ശ്രീദ് ഷെയർ ബി ജെ പിക്ക് തവണ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രമാ ക്രമാനുഗതമായിട്ടുള്ള ഒരു വോട്ട് ഷെയറിൻ്റെ വളർച്ച ഞങ്ങൾക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് അതിനുശേഷം നടന്നിട്ടുള്ള പല സമ്മേളനങ്ങളിലും ജനങ്ങളുടെ വളരെ തോതിലുള്ള വളരെ വലിയ തോതിലുള്ള പ്രാതിനിധ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം താഴെ തട്ടുള്ള പ്രവർത്തനം അത് എത്രയുമധികം സീറ്റുകൾ തമിഴ് വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജയിക്കാനുള്ള സാധ്യതയുണ്ട് വെസ്റ്റ് ബംഗാളിൽ എന്ന് പറഞ്ഞത് ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തോറ്റുപോകുമെന്നുള്ള ഭയം കൊണ്ടാണ് തൃണമൂൽ ഇവിടെ വെസ്റ്റ് ബംഗാളിൽ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നതും യാതൊരു അർത്ഥമില്ല ഞങ്ങൾ ഒരു വളരുന്ന പാർട്ടി തന്നെയാണ് ഇത്രയും കാലം വളർന്നുകൊണ്ടിരിക്കുന്നു പതിനാറ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കും കൂട്ടായും ഭരിക്കുന്നു അതുകൊണ്ടൊക്കെ ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സാന്നിധ്യമില്ല ഇപ്പൊ കേരളത്തിലായാലും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ശ്രമങ്ങൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാനുള്ള ആ ശ്രമങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ പ്രയത്നം ഉണ്ടായിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശമാണ് അതാണ് നമ്മളിവിടെ മത്സരിക്കുന്നതും ഇവിടെ ഇപ്പൊ ശ്രീ ജി ഹരി പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന അവരുടെ നിലപാട് വ്യക്തമാണ് കാരണം അദ്ദേഹം പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ അവർ മിണ്ടാതിരിക്കുന്നത് കാരണം തൃണമൂൽ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ അവരുടെ ഗഡ്ബന്ധനുണ്ടാകുന്ന സമയത്ത് ആരാണോ കൂടെ നിൽക്കുക അവർ അവർക്ക് വേണ്ടിയിട്ട് അവർ മിണ്ടാതെ നിൽക്കുന്നതാണ് നമ്മളത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ നിന്നും നമുക്കത് വ്യക്തമായിട്ടുള്ളതാണ് കാരണം പെരിയയിൽ കോൺഗ്രസുകാരായിട്ടുള്ള രണ്ട് യുവാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടും അവരുടെ ചിതയിലെ കനല അടങ്ങിയിട്ടില്ല ആ സമയത്തും ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും പറയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെയും അക്രമ രാഷ്ട്രീയത്തെയും ഞങ്ങൾ എതിർക്കില്ല ഞങ്ങൾ ഒന്നും പറയില്ല കാരണം ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ എല്ലാ ആളുകളെയും കൂട്ടി ഒരു ഒരു സഖ്യ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത ഞങ്ങൾ അന്വേഷിക്കുകയാണ് എന്ന് തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് അനുഭവത്തിരിക്കുന്നു ഇവിടെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ിണ്ടാൻ കോൺഗ്രസ് ഇത്രയും വലിയ ഒറ്റകക്ഷിയായിട്ടോ അല്ലെങ്കിൽ ഇവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഈ മഹാഗഡ്ബന്ധന നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ നേതാവായിട്ടൊക്കെ ഞങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴും തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയാനുള്ള ഒരു 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 മാന്യത പോലും കാണിക്കാതെ പ്രതിപക്ഷം വെസ്റ്റ് ബംഗാളിൽ ഇല്ലാതായിരിക്കുന്നു അവർ അധപ്പതിച്ച് ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രതികരണം ഇല്ലായ്മ അത് അത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് അനുവദിച്ചുകൂടാ ഈ ഒരു തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള അവകാശവും അനുവാദവും ഉണ്ടാകണം അതില്ലാതെ ഇപ്പം ഇന്നലെ തന്നെ ഇന്ന് തന്നെ ഇന്ന് നടക്കേണ്ട റാലികൾ യോഗി ആദിത്യനാഥിന്റെയും സ്മൃതി ഇറാനിയുടെയും രണ്ടു റാലികളാണ് ഇന്ന് ക്യാൻസൽ ചെയ്തത് അതിനുള്ള പെർമിഷൻ ഇല്ലാതെയായി അപ്പം ഈ തരത്തിലുള്ള ആ അതിനെ നേരിടാൻ ും പ്രതിരോധങ്ങളെ ഒക്കെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് വെസ്റ്റ് ബംഗാളിൽ കഴിയുന്നു എന്നുള്ളത് തന്നെ ഭാരതീയ ജനതാ പാർട്ടി വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒക്കെ മുന്നിൽ ഏറെ മുന്നിൽ പോകുന്നു എന്നുള്ളത് സൂചി സൂചിപ്പിക്കുന്നുണ്ട് തീർച്ചയായും സി പി എമ്മിലെയും അസംതൃപ്തരുടെ വോട്ടുകൾ മതക്കെതിരെ പോരടിക്കാൻ അവർ മാത്രമേ ഉള്ളൂ ബി ജെ പി മാത്രമേ ഉള്ളൂ എന്ന രീതിയിലുള്ള വോട്ടുകൾ അവിടെ വീഴാൻ സാധ്യതയുണ്ടോ അത്തരത്തിലൊരു വലിയ മുന്നേറ്റം ബി ജെ പിക്ക് തവണ പശ്ചിമബംഗാളിൽ ഉണ്ടാകുമോ അത് പ്രതീക്ഷിക്കാമോ കടുത്ത മത്സരമാണ് നടക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഈ പ്രകാശ് കാരാട്ടെ പോലുള്ള ആള് പോലും വിലയിരുത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ പ്രകാശ് കാരാട്ട് പോലും ചിന്തിക്കുന്നത് ഇവിടെ യഥാർത്ഥമായ ചിന്ത ചിന്തയാണ് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടുള്ളത് കാരണം ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിലയിരുത്തലല്ല ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പറയിലല്ല പ്രകാശ്ക്കാരായിട്ട് നടത്തിയിട്ടുള്ളത് അവിടെ നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലുൾപ്പെടെ എങ്ങനെയാണ് ബി ജെ പി വളരാൻ വേണ്ടി അവർ എന്തെല്ലാം മാർഗങ്ങൾ ശ്രമിക്കുന്നു ഇവിടെ കേരളത്തിലെ കാര്യം പ്രധാനമന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ശബരിമല എന്ന ശബരിമല എന്ന വാക്ക് ഉച്ചരിക്കാൻ പറ്റില്ല കേരളത്തിൽ നിന്ന് അദ്ദേഹം കേരളത്തിൽ വന്നല്ല പറയുന്നത് കേരളത്തിന് പുറത്താണ് ഇവിടെ ബി ജെ പി ഒരു ബി ജെ പി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പുറത്താണ് കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഈ വർഗീയ ഏറ്റവും കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുക വർഗീയതയാണ് ആ വർഗീയ ധ്രുവീകരണത്തിന് പരമാവധി കേരളത്തിൽ പോലും എത്രമാത്രം നടത്തിയെന്ന് നമുക്കറിയാം ഇതാണ് ഈ ചാലിനെ പറഞ്ഞതൊക്കെ പല സംസ്ഥാനങ്ങളിലും നേട്ടമുണ്ടാക്കി ഈ സംസ്ഥാനങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കിയതിന് കാരണം ഈ ഒറ്റ കാരണമാണ് ഇന്ന് പോലും ഇന്ന് നേരത്തെ ഹരി പറഞ്ഞല്ലേ ഇവിടെ യോഗി ആദിത്യനാഥ് എന്താ പറഞ്ഞുള്ളത് അവർ ഈ ഒരു കാര്യം ഈ രണ്ട് എന്താണ് മതങ്ങളുടെ ആഘോഷങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതിന് ഒന്നിന് ദുർഗാപൂജയ്ക്കാണ് പ്രാമുഖ്യം മറ്റേ വേണമെങ്കിൽ സമയം മാറ്റിക്കോട്ടെ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അതി ക്രൂരമായ രൂപത്തിൽ പറയുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന വേറൊന്നുമല്ല അതിനോട് അപകസിക്കുന്നതിന് ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് ആ വർഗീയ ധ്രുവീകരണം പശ്ചിമബംഗാളിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് നടത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഒന്ന് ഉറക്ക പറഞ്ഞു എന്നാണ് പ്രകാശ് കാരാട്ടി ഏത് കുറ്റം അവർക്ക് പേടിയുണ്ട് അവർക്കറിയാവുന്ന അവർ ഈ വർഗീയ ധ്രുവീകരണത്തിലൂടെ തന്നെയാണ് അവരുടെ വോട്ട് പറഞ്ഞു അവരുടെ കാലിനടിയിലെ മണ്ണ് പോയി പോയിട്ടുള്ളത് മമതാ ബാനർജി ഈ ന്യൂനപക്ഷ വോട്ടുകളെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ പ്രീണിപ്പിച്ചുകൊണ്ട് ബി ജെ സി പി എമ്മിനകത്ത് പോയത് സി പി എം ഒരു കാലത്ത് വളർന്നത് പോലും പണ്ട് കോൺഗ്രസ് ഈ ന്യൂനപക്ഷങ്ങളെ കൈവിടുന്നൊരു ഘട്ടം വന്നപ്പോഴും അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിയരഞ്ജനദാസ് മുൻഷിയുടെ ആ കാലത്ത് മുമ്പുള്ള കാലത്തൊക്കെ കോൺഗ്രസിൻ്റെ അധീനതയിലായിരുന്നല്ലോ പശ്ചിമബംഗാള് അതിനെ സ്വന്തം കാൽക്കീഴിലേക്ക് കൊണ്ടുവരാൻ സി പി എമ്മിന് കഴിഞ്ഞതും ന്യൂനപക്ഷ പ്രകടനമായിരുന്നു ഇപ്പോൾ അതിനെ മാറ്റിയിട്ട് കൃത്യമായ ഭൂരിപക്ഷ വർഗീയത അവിടെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ബി ജെ പി വളരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പി കുറച്ച് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമില്ല അത് യാഥാർത്ഥ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരും ഉണ്ടാകുന്നത് ഇന്ന് മമതാ ബാനർജി പറഞ്ഞ കാര്യം പോലും നമ്മൾ നോക്കേണ്ട മമതാ ബാനർജി കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള നിലപാട് ദേശീയ തലത്തിൽ എടുക്കുന്നു എന്ന് അവർ കൃത്യമായി പറഞ്ഞു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവർക്ക് ചില വീഴ്ചകൾ സംഭവിക്കാൻ പോകുന്നു ആ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഇനി പ്രധാനമന്ത്രി പദം മോഹിച്ചിട്ട് കാര്യമില്ല

കോൺഗ്രസ് എന്ന പാർട്ടി അവിടെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മമതയുടെ കാൽച്ചുവട്ടിൽ കോൺഗ്രസ് ഇരിക്കേണ്ട സാഹചര്യമുണ്ട് മമതയോട് അസംതൃപ്തരായ കോൺഗ്രസ് അണികളും സി പി എം അണികളും ബി ജെ പിക്ക് അനുകൂല അനുകൂലമായി നിൽക്കുമ്പോൾ പരോക്ഷമായെങ്കിലും ബി ജെ പിയുടെ വളർച്ചയ്ക്കല്ലേ നിങ്ങളുടെ പാർട്ടി ഇപ്പോൾ മുൻകൈയ്യെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അസംതൃപ്തർ മമതയുടെ പ്രവർത്തനങ്ങളോടുള്ള ഒരുപാട് പേർ സംസ്ഥാനത്ത് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ അതിന് പകരം വെക്കാൻ കോൺഗ്രസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് ആ പാർട്ടിയുടെ ഒരു പരാജയമല്ലേ രഞ്ജിത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അധികാരത്തിൽ വരുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും രാജ്യത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളെയും നിലനിർത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രശ്നമുള്ള കാര്യമില്ല അവർക്ക് ഈ രാജ്യത്ത് അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി വർഗീയത ശക്തിപ്പെടുത്തി വർഗീയത വളർത്തി വർഗീയമായി പ്രസംഗങ്ങൾ നടത്തി വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാക്കി അധികാരത്തിൽ വരിക എന്നുള്ള സ്ട്രാറ്റജിയാണ് കുറേ കാലമായി ബി ജെ പി രാജ്യത്ത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പലതും വിജയിച്ചിട്ടുമുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ എസ് പി ബി എസ് പി സഖ്യമൊക്കെ ഞങ്ങൾ മഹാഗത്ബന്ധന്റെ സംഭവം അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് യു പിയിൽ ആലോചിച്ചപ്പോൾ പലരും കളിയാക്കി പലരും പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇല്ലാതായി പോവുകയാണ് നോക്കൂ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് കേട്ടിട്ടുണ്ടാവും ശാലിനെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം തമ്മിൽ ഭേദം തൊമ്മൻ നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ഈ പറയുന്ന മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും അവർ ചെയ്യുന്നതിനെ ഞങ്ങൾ തള്ളിപ്പറയാത്തത് അതുകൊണ്ടാണ് കാരണം നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു അംശം അവർ ചെയ്യുന്നില്ല അവിടെ ബംഗാളിലായിക്കോട്ടെ അതാണ് ശ്രീ സജീവം പറഞ്ഞത് വളരെ കറക്റ്റാണ് അവിടെ ഒരു വർഗീയ കാർഡിറക്കി അവിടെ പക്ഷെ അവർ പാളിപ്പോയത് ഇന്നിപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ തകർത്തതോടുകൂടി ആ ഒരു കാര്യത്തിൽ അവർക്കൊരു വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് അവർക്ക് വലിയ തിരിച്ചടി ആ കാര്യത്തിൽ നേരിടാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ യു പി ചെയ്ത ആ കാര്യം അവിടെ ഞങ്ങൾ ബി എസ് പി എസ് പി സഖ്യത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ അവിടെ വലിയ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളേന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവർ നിർത്തിയിട്ടില്ല ഞങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമുള്ള സ്ഥലത്ത് അവർ നിർത്തിയിട്ടില്ല അവർ നിർത്തുക അത് രാഷ്ട്രീയമാണ് സ്വാഭാവികമായി ശാലിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിരോധം താങ്കൾ പറഞ്ഞതുപോലെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ് മറ്റു കക്ഷികൾക്കൊപ്പം അല്ലെങ്കിൽ അവരെ വളർത്താൻ തീരുമാനിക്കുന്നത് നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിപ്പിച്ച്

പാർട്ടിക്ക് ഗുണകരമാണ് ശ്രീഹരി അതെ നോക്കൂ ഞങ്ങൾക്കത് ഗുണകരമാണ് ആരും കൂടി പറയാം ആ രഞ്ജിത്ത് എന്നോട് ചോദിച്ചല്ലോ ഈ അന്ധമായ ബി ജെ പി വിരോധമെന്ന് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോയ ബി ജെ പി ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചവർക്ക് അവസാനം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കാലറി കഴിഞ്ഞപ്പോൾ ഇപ്പം അതിനെക്കുറിച്ച് മിണ്ടാനില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഇത് ഈ ഇത്തവണ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സ്ട്രാറ്റജി വിജയൻ കാണാൻ പോവുകയാണ് ബി ബംഗാളിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് സീറ്റുകൾ കുറഞ്ഞെന്നിരിക്കും ഞങ്ങൾ ചിലപ്പോൾ അതവിടെ അവിടെ അധികാരം വീണ്ടും മമതാവിടെ കയ്യിലേക്ക് ആ മമതാ ബാനർജിയുടെ കൈകളിലേക്ക് പോകുന്നിരിക്കും പക്ഷേ രാജ്യത്ത് നിന്ന് ബി ജെ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും സാധിക്കും വളരെ എളുപ്പത്തിൽ മോണിറ്റൈസേഷൻ കൊണ്ടുവന്ന ും കൊണ്ടുവന്നോഡിയെ ഡിമോണിറ്റൈസേഷൻ ഇരുപത്തിമൂന്നാം തീയതി കൂടി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ മറ്റു കാര്യങ്ങളല്ല ഇപ്പോൾ അവിടെ ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാമെന്ന് പരസ്യമായി ശ്രീമതി മമതാ ബാനർജി പറഞ്ഞതോടുകൂടി നമ്മൾക്ക് ആ കാര്യത്തിൽ അവരെ പിന്തുണയ്ക്കുക അല്ലാതെ ബി ജെ പി ഈ പറയുന്നത് പോലെ അവര് ഞങ്ങൾ അങ്ങനെ ചെയ്ത് കളഞ്ഞു അയ്യോ ഞങ്ങളെ മാന്തി ഞങ്ങളെ നുള്ളി എന്നൊക്കെ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ വർത്തമാനം ഉണ്ടല്ലോ ഈ വർത്തമാനം അവർ നേരത്തെ ആലോചിക്കണമായിരുന്നു രാജ്യത്ത് മുഴുവൻ ഈ കലാപങ്ങൾ മുഴുവൻ അഴിച്ചുവിട്ടപ്പോൾ ഇതുപോലെ തിരിച്ചും പ്രതികരിക്കാൻ കഴിയുന്ന ആളുകൾ രാജ്യത്തുണ്ട് അങ്ങനെയുള്ള തൻ്റെ ഇടമുള്ള സ്ത്രീകൾ ഈ രാജ്യത്തുണ്ട് എന്ന് തിരിച്ചറിയാൻ ബി ജെ പി വൈകിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിതാപകരമായ അവസ്ഥ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ കോൺഗ്രസും തമ്മിൽ അവിടെ ഒരു ഒരലയൻസിനെ ആഗ്രഹിച്ചിരുന്നു സാഹചര്യങ്ങൾ അനുകൂലമല്ല ഈ പറഞ്ഞതുപോലെ പ്രാദേശികമായി അക്കാര്യത്തിലൊക്കെ ഒരു യോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ദേശീയതലത്തിൽ അത് വേണ്ട തീരുമാനിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അത്തരത്തിലൊരു അലയൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ വല്ലാത്തൊരവസ്ഥ ബി ജെ പിയും തൃണമൂലും തമ്മിൽ നേർക്കുനേർ മത്സരം എന്തെങ്കിലേ കാര്യങ്ങൾ പോകാതെ ത്രികോണ മത്സരത്തിലേക്ക് കുറച്ചുകൂടി ശക്തമായ പോരാട്ടം സി പി എമ്മിനും കോൺഗ്രസിനും അവിടെ സാധിക്കുമായിരുന്നില്ലേ അല്ല ഒരു പരിധിവരെ അതിനോട് യോജിക്കുന്നു കാരണം അവിടെ സീറ്റ് അറിയൻസ് ഒന്നുമില്ല പരസ്പരമായ ഒരു ധാരണ പരസ്പരം മത്സരിക്കുന്നില്ല എന്നൊരു ധാരണ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇത്ര അപകമായിട്ടുള്ള തീരുമാനങ്ങൾ ബംഗാളിൽ മാത്രമല്ല ഡൽഹിയിൽ സംഭവിച്ചു പശ്ചിമബംഗാളിൽ സംഭവിച്ചു ക്ഷമിക്കണം പഞ്ചാബിൽ സംഭവിച്ചു അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിലുപരി രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുക്കൾ തീർക്കുന്നതിനുള്ള അപക്വമായ തീരുമാനങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിലുള്ള നമുക്ക് കാണാൻ പറ്റുന്നത് മറിച്ച് പിന്നെ ഇവിടെ മമതാ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റും മമതയെ സംബന്ധിച്ചോളം മമതയുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് മത മമതാ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തകർച്ചയുടെ വക്കിലാണ് സെയിം അവസ്ഥയിലാണ് ഇവിടെ ബി ജെ പിയും ബി ജെ പിയെ സംബന്ധിച്ചോളം ഞാൻ അടിവരായിട്ട് പറയുന്നു ഇന്ത്യയിൽ ബി ജെ പി തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ള ബോധ്യം കൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയിലെ ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പച്ചക്കള്ളങ്ങളും വർഗീയപരമായിട്ടുള്ള സംസാരങ്ങളും അതിൽ ചില ജനതകളെ ചില ചില സെക്ടർ സെഗ്മെന്റുകളെ തങ്ങളോടൊപ്പം തീർത്ത് എത്തിക്കുവാനുള്ള ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സി പി എമ്മിനെ കുറിച്ച് വാക്കുകൂടെ പറയാൻ രഞ്ജിത് അനുവദിക്കണം സി പി എമ്മിനെ നിങ്ങൾ ഈ ചർച്ചകളിൽ മുഴുവനും ഒരു കക്ഷിയായിട്ട് പോലും അല്ലെങ്കിൽ ഒരു ഒരു ശക്തമായ അടിത്തറുള്ള രാഷ്ട്രീയ കക്ഷിയായിട്ട് പോലും നിങ്ങൾ പശ്ചിമ െ കുറിച്ചുള്ള പ്രതിപാദിച്ചിട്ടില്ല വളരെ തെറ്റാണ് കാരണം നിങ്ങൾ പറഞ്ഞു അവിടെ പരസ്യമായ റാലി നടത്താനായിട്ട് ചങ്കൂറ്റത്തോടൊപ്പം രണ്ട് കക്ഷികളിൽ ഒന്ന് ഈ സീതാറാം മിശ് നേതൃത്വത്തിൽ രണ്ട് റാലികളിൽ ഈ പറയുന്ന മമതാ ബാനർജിയുടെ തിട്ടൂരങ്ങളും വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് പത്ത് ലക്ഷത്തോളം ജനങ്ങൾ അവിടെ തടിച്ചു കൂടി അനുകൂലം അറിയാം അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഈ ഗുണ്ടായുസത്തിനെ നേരിട്ടുകൊണ്ടും ഈ പറയുന്ന ഈ മമതാ ബാനർജിയുടെ ഭരണത്തിന്റെ കിരാതവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്താവനകൾ പ്രത്യേകിച്ച് സി പി എമ്മും അവിടെ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് ഒരു ആറ് ഏഴ് സീറ്റുകൾ സി പി എമ്മിന് അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് ഞാൻ ആവർത്തിക്കുന്നു പശ്ചിമബംഗാളിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന്റെ നിലപാട് അബക്കമായിരുന്നു അവർ മമതാ ബാനർജിയെ ഭയന്നുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതിനുള്ള ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ മമതാ അംഗീകരിച്ചുകൊണ്ട് പ്രസ്താവന വന്നിട്ടുണ്ട് പക്ഷേ മമത

ബി ജെ പി അവിടെ മറ്റു പാർട്ടികളെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാത്ത സാഹചര്യമൊക്കെ ഒരുക്കുന്നു അതേ കാര്യം തന്നെയല്ലേ പശ്ചിമബംഗാളിൽ മമത നിങ്ങൾക്കെതിരെ ചെയ്യുന്നത് എന്നും ചില വ്യാഖ്യാനങ്ങൾ വരുന്നു ആ പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല കാരണം ത്രിപുരയിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടത്തി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് അപ്പം കാരണം നമുക്കറിയാമല്ലോ റീപോളിംഗ് നടക്കാൻ പോ നടന്നിട്ടുണ്ട് അപ്പം ഈ തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ നടന്നിട്ടുള്ളതുപോലെ നടക്കുന്നത് പോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ മറ്റൊരു സംസ്ഥാനത്തും നടന്നിട്ടില്ല ജമ്മു കാശ്മീരിൽ പോലും നടന്നിട്ടില്ല എന്ന് ഇന്ന് പ്രധാനമന്ത്രി പറയണ്ടേ അത്തരത്തിൽ ഉള്ള ഒരു സ്ഥലത്തിലേക്ക് അക്രമ സംഭവത്തിലൂടെ അക്രമങ്ങളിലൂടെ ഭീഷണിയിലൂടെ അധികാരം നിലനിർത്താനും തങ്ങളുടെ പാർട്ടിയുടെ ആ ഒരു അപ്രമാദിത്വം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശ്രീമതി മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നത് അത് എതിർക്കേണ്ടത് തന്നെയാണ് അത് ചെറുക്കേണ്ടത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ ഞങ്ങളെ ഇവിടുന്ന് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർക്കെതിരെ ആരൊക്കെ പ്രവർത്തിക്കുന്നതോ അവർ മുഴുവൻ ഞങ്ങൾക്ക് അഭിമതരാണ് എന്ന് പറയുന്ന ഒരു നിലപാടിനോട് എങ്ങനെയാണ് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ യോജിക്കുന്നത്

കൃത്യമായിട്ട് നമുക്കറിയാം ഇന്നും അമിത്ഷായുടെ റാലിയിലേക്ക് കല്ലേറ് വന്നത് ആ കോളേജിൽ നിന്നാണ് ആ കോളേജിൽ നിന്ന് കല്ലേറ് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിന്നെ പിന്നീട് അങ്ങോട്ടുള്ള ഒരു അക്രമ സംഭവങ്ങൾ ആ അക്രമ സംഭവങ്ങൾ നോക്കി നിൽക്കാൻ അതിന് ചെറുക്കാനുള്ള ഒരു മമതാ ബാനർജിയുടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല ഇങ്ങനെ പോയിട്ടോന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആശങ്ക പ്രവർത്തിക്കാനുള്ള അവകാശം ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശം അതൊക്കെ വേണം നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ടല്ലോ ഇലക്ഷൻ മത്സരിക്കാൻ പോലും ഉള്ള ഇല്ലാത്ത അവകാശം ഇല്ലാത്ത ഒരു ഒരു പ്രദേശം ിൽ അത് നമുക്കറിയാമല്ലോ അപ്പം അത്തരത്തിലുള്ള ജനാധിപത്യ ധംസനത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അതിനുള്ള നടപടികളും അതിനുള്ള പ്രതിരോധങ്ങളും ഉണ്ടാകണം ആ പ്രതിരോധങ്ങൾ തീർക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചുമതലയുണ്ട് പ്രതീക്ഷിക്കുന്നത് മമത ഒരു പിന്തുണ നൽകും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയതലത്തിൽ സർക്കാർ രൂപീകരണമായി ബന്ധപ്പെട്ട് സീറ്റ് യു പി എ ആ രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ ആ ഒന്ന് മമത ിൽ നിന്ന് പ്രതീക്ഷിക്കാമോ അവരുടെ ലക്ഷ്യം മറ്റെന്തൊക്കെയല്ലേ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും ഉയർത്ത ഉയർത്തിക്കാട്ടത്തക്ക വിധത്തിൽ ഒരു സീറ്റ് ഷെയർ പശ്ചിമബംഗാളിൽ നേടുക എന്നതിനെ അവരുടെ ലക്ഷ്യം കോൺഗ്രസ് പൂർണ്ണമായും ഈ മമതയെ വിശ്വസിക്കാമോ അല്ല രണ്ട് രീതിയിൽ ഒന്ന് ഏതൊരു പാർട്ടിയും പരമാവധി വോട്ടുകൾ നേടുക എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യം ഇവിടെ പ്രത്യേകിച്ച് മമതയുടെ കാര്യത്തിലാണെങ്കിലും മായാവതിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി സസേര തന്നെയാണ് ഒരു സംശയമില്ല മായാവതിയേക്കാൾ കൂടുതൽ ഒരു വടി മുന്നിൽ മമതാ ബാനർജിക്ക് ഈ താൽപ്പര്യമുണ്ട് അപ്പോൾ ആ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി സീറ്റുകൾ നേടാൻ ശ്രമിക്കും പക്ഷേ അവർ അവരുടെ ഇപ്പോഴത്തെ ഇന്നത്തെ അവരുടെ ഈ പ്രസ്താവനയുണ്ടല്ലോ രാഹുൽ ഗാന്ധിയെ പിന്നെ പിന്തുണയ്ക്കും എന്ന് പറയുന്നത് അവർക്ക് ഈ പശ്ചിമബംഗാളിൽ പ്രതീക്ഷിക്കുന്ന അത്ര സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് അവർ അവർ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് രംഗത്ത് വരണമെങ്കിൽ അതിനു വേണ്ടത്ര സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അവരിനിപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിൽ മുഴുവൻ സീറ്റും നാൽപ്പത്തി സീറ്റും അവിടെ പശ്ചിമബംഗാളിൽ അവർക്ക് അനുകൂലമായിട്ട് കിട്ടുന്നെന്ന് വെക്കാം സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്ന മമതാ ബാനർജി ഈ പറയുന്ന മഹാഗഡ്ബന്ധൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഞാൻ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ഗഡ്ബന്ധൻ മതി എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ പോയേക്കാം ഇതേ രീതി തന്നെയാണ് മായാവതിയും ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തന്നെയാണ് ഇപ്പം അഖിലേഷ് യാദവ് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞല്ലോ മുലായം സിംഗ് യാദവിന് പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുണ്ടെന്ന് അപ്പോൾ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഉള്ളത് ഈ പ്രധാനമന്ത്രി കസേരയർ കിട്ടും അതിനു അവർ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു സീറ്റുള്ള ഇത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പിന്തുണ അത് മമതയിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒരു പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ വന്നാൽ അവർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്ത പറ്റത്തക്ക രീതിയിലുള്ള നേതാവാണ് നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ആ കാര്യത്തിൽ രജിത്തെ ഞാൻ ഈ ചർച്ചയ്ക്കിടയിൽ എത്ര തവണയാണ് ജനാധിപത്യം എന്ന വാക്ക് ശാലീന പറയുന്നതെന്ന് ഞാൻ എണ്ണുകയായിരുന്നു ആറ് തവണ പറഞ്ഞു പെട്ടെന്നാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്ന വാക്ക്ശാലി എനിക്ക് ബി ജെ പിക്ക് ഒക്കെ ഓർമ്മ വരുന്നത് എനിക്കത് വലിയ കൗതുകം തോന്നി അത് അവിടെ നിൽക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇരുപത്തിയൊന്ന് പാർട്ടികൾ രാജ്യത്ത് ബി ജെ പി എതിർത്തു കൊണ്ട് നിൽക്കുകയാണ് ഇരുപത്തിയൊന്ന് പാർട്ടികൾ ഒന്നും രണ്ടുമല്ല ഇരുപത്തിയൊന്ന് പാർട്ടികളാണ് ഈ ഇരുപത്തിയൊന്ന് പാർട്ടികളിൽ ഏതെല്ലാം പാർട്ടികൾ ഞങ്ങളെ സഹായിക്കുമോ അനുകൂലിക്കുമോ അവരെയൊക്കെ ഞങ്ങൾ കൂട്ടും കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ബി ജെ പിയെ രാജ്യത്ത് നിന്ന് ഇറക്കി വിടണം അധികാരത്തിൽ നിന്ന് ഇറക്കി വിട്ടേ മതിയുള്ളൂ അത് സി പി എം ആണെങ്കിൽ ശരി സി പി എം അതോ മമതയാണെങ്കിൽ മമത എസ് പി ആണെങ്കിൽ എസ് പി ബി എസ് പി ആണെങ്കിൽ ബി എസ് പി ഒരു കാര്യത്തിൽ ആ സംശയം വേണ്ട നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഞങ്ങളെ സഹായിക്കാതെ അവർക്കാർക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല ഈ കാര്യത്തിലുള്ള പ്രതികരണം വളരെ പെട്ടെന്ന് ആ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാനുള്ള സാധ്യതകൾ വിദൂരത്തിലാണ് മുലായൻ സിംഗ് മാത്രമല്ല ഇവിടെ പലരും പ്രധാനമന്ത്രി പട്ടം പിന്നെ പ്രതീക്ഷയോട് നടക്കുന്നുണ്ട് മായാവതിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ തന്ത്രപരമായ ശ്രമിക്കണം പിന്നെ നമ്മുടെ പിന്നെ മമതാ ബാനർജിയുടെ ഒരു തന്ത്രപരമായ നീക്കമാണ് തനിക്ക് താൻ പിന്നെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പിന്തുണയ്ക്കാം എന്നുള്ളത് അവർ തന്ത്രപരമായി നീക്കുക കാരണം അവർ ഭയക്കുന്നു നാളെ ഏറ്റവും സജീവ സാർ നിരീക്ഷിച്ച പോലെ കൂടുതൽ സീറ്റ് കിട്ടി ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മമതാ ബാനർജി കോൺഗ്രസിന് ബദലായിട്ട് താൻ പ്രധാനമന്ത്രിയാകുന്ന അവകാശമായിട്ട് മുന്നോട്ട് വരും കോൺഗ്രസിന്റെ മോഹങ്ങളുടെ പൊലിയും ഒരു തർക്കവുമില്ല പക്ഷെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം ഐക്യനിര തീർച്ചയായിട്ടും നല്ലൊരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷം ഐക്യനിര ഇന്ത്യയിൽ ഒരു ബദൽ സർക്കാർ ഉണ്ടാകുന്ന കാര്യത്തിലും യാതൊരു തർക്കമില്ല അതിന്റെ പ്രധാനപ്പെട്ട അവധികൾ ശ്രീമതിയിൽ നിന്ന് ജി വി ഹരി കോൺഗ്രസ് നേതാവ് എ സജീവൻ മാധ്യമ പ്രവർത്തകർ ഒപ്പം റെജി ലൂക്കോസ് ഇടതു നിരീക്ഷകൻ എല്ലാ അതിഥികൾക്കും നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് റൈറ്റ് സൈഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ മറ്റൊരു വിഷയവുമായി എത്താം നമസ്കാരം